നമസ്കാരം മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം മോഡലുകളുടെ മരണത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് മുൻ മിസ് കേരള ആൻസി കബീറിനും റണർ അപ്പ് അഞ്ജന ഷാജനും അവരുടെ രണ്ട് സുഹൃത്തുക്കൾക്കും നമ്പർ എയ്റ്റീൻ ഹോട്ടലിൽ സമയപരിധി കഴിഞ്ഞും മധ്യസൽക്കാരം നടത്തിയതിൽ ഹോട്ടലുടമ വയലാട്ട് റോയി ജോസഫിന് ദുരുദ്ദേശമുണ്ടായിരുന്നു എന്നാണ് പോലീസ് നിഗമനം ഇന്നലെ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിലാണ് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലെ ഹോട്ടലിലെ ലഹരി ഇടപാടുകൾ ഉൾപ്പെടെ അന്വേഷിക്കണമെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ആരുടെയെങ്കിലും സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയോ എന്നും അന്വേഷിക്കുന്നുണ്ട് ഇത്തരം ഇടപാടുകൾ ഒളിപ്പിക്കാനാണോ ദൃശ്യങ്ങൾ നശിപ്പിച്ചതെന്നും പോലീസ് സംശയിക്കുന്നു നവംബർ പതിനെട്ട് ഹോട്ടലിന്റെ റൂഫ് ടോപ്പിലായിരുന്നു ഡി പാർട്ടി നടന്നത് എന്നാൽ ഇവിടുത്തെ സി സി ടി വി ക്യാമറകളിലേക്കുള്ള വൈദ്യുതി ബന്ധം ഉച്ചയ്ക്ക് മൂന്ന് നാപ്പത്തിയഞ്ചോടെ തന്നെ വിച്ഛേദിച്ചിരിക്കുകയായിരുന്നു മോഡലുകൾക്ക് ഇവർ ഹോട്ടലിന്റെ ഒന്ന് രണ്ട് നിലകളിലോ ഡി ജെ ഹാളിലോ പാർക്കിംഗ് ഏരിയയിലോ വെച്ച് മയക്കുമരുന്ന് കൈമാറിയിട്ടുണ്ടാകണമെന്നാണ് പോലീസ് സംശയിക്കുന്നത് ബിയറിൽ ലഹരി കലർത്തിയോ എന്നും സംശയമുണ്ട് ഈ ദൃശ്യങ്ങൾ അടങ്ങിയ ഹാർഡ് ഡിസ്ക് ആണ് മോഡലുകളെ ലഹരിയിൽ മയക്കി ഹോട്ടലിൽ താമസിപ്പിക്കുകയായിരുന്നു റോയിയുടെ ഉദ്ദേശമെന്നാണ് പോലീസ് കരുതുന്നത് ഹോട്ടലിന് പുറത്തിറങ്ങിയപ്പോൾ സൈജുവും റോയിയും ഇക്കാര്യം സംസാരിച്ചു ഇവിടെ തന്നെ ഒരു പാർട്ടി കൂടി കൂടാമെന്ന് പറഞ്ഞു തുടർന്ന് മോഡലുകളുടെ കാർ കുണ്ടൂരിലെത്തിയപ്പോൾ സൈജു പിന്തുടരുന്നത് കണ്ട് റഹ്മാൻ വാഹനം നിർത്തി അവിടെ വെച്ച് ഹോട്ടലിലോ ലോഡ്ജിലോ മുറി ബുക്ക് ചെയ്യാമെന്ന് സൈജു നിർബന്ധിച്ചു യുവതികളും സുഹൃത്തുക്കളും വഴങ്ങിയില്ല പിന്നീട് അമിത വേഗത്തിൽ ഇരു കാറുകളും ചെയ്സ് ചെയ്തു പലവട്ടം പരസ്പരം മറികടന്നു ഇതോടെ വാഹനത്തിന്റെ നിയന്ത്രണം വിട്ട് മരത്തിലിടിക്കുകയായിരുന്നു ഇടപ്പള്ളി വരെ പോയ ശേഷം സൈജു തിരികെ എത്തിയപ്പോഴാണ് അപകടം കാണുന്നത് തുടർന്ന് റോയിയെ ഫോണിൽ വിളിച്ച് അറിയിച്ചു റോയി മറ്റു പ്രതികളുമായി ചേർന്ന് ഹാർഡ് ഡിസ്ക് ഊരിമാറ്റി പിന്നീട് റോയിയുടെ വീടിനടുത്തുള്ള കായലിൽ ഡിസ്ക് വലിച്ചെറിഞ്ഞുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു നരഹത്യ പ്രേരണ തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത് അറസ്റ്റിലായ റോയിയുടെ ഡ്രൈവർ മെൽവിനും വിഷ്ണുകുമാറും ചേർന്നാണ് ഹോട്ടലിലെ ഡാൻസ് ഹാളിൽ നിന്ന് മാറ്റിയ ഹാർഡ് ഡിസ്ക് വേമ്പനാട്ട് കായലിൽ എറിഞ്ഞതെന്നും കസ്റ്റഡി അപേക്ഷയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് കേസ് അന്വേഷണം ഇന്നലെ എറണാകുളം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട് എ സി പി ബിജു ജോർജിനാണ് ചുമതല സൗത്ത് എസ് പി നിസാമുദ്ദീൻറെ നേതൃത്വത്തിൽ സിഐ കെ അനന്തലാലാണ് കേസ് അന്വേഷിച്ചിരുന്നത് പാലാരിവട്ടം പോലീസിന്റെ കണ്ടെത്തലുകൾ തെളിയിക്കുകയാണ് ക്രൈംബ്രാഞ്ചിന്റെ വെല്ലുവിളി എന്നാൽ അപകടവുമായി ബന്ധമില്ലെന്ന് ഹോട്ടലുടമ റോയി ജോസഫ് വയലാട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയിൽ പറയുന്നു തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് അപകടത്തിൽപ്പെട്ടവർ മദ്യം കഴിച്ചത് പണം നൽകിയാണ് തന്നെയും തന്റെ സ്ഥാപനത്തെയും അപമാനിക്കാനാണ് ശ്രമമെന്നും റോയ് പറഞ്ഞു ചോദ്യം ചെയ്യലിനിടെ പോലീസ് ഭീഷണിപ്പെടുത്തിയതായി ഹോട്ടൽ ജീവനക്കാരായ പ്രതികൾ കോടതിയിൽ പറഞ്ഞു പരാതി എഴുതി നൽകാൻ കോടതി നിർദ്ദേശിച്ചു നരഹത്യ കുറ്റം ചുമത്തിയത് പോലീസ് തിരക്കഥയാണ് കാർ ഓടിച്ചയാളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു സൈജുവിനെ പിടികൂടിയിട്ടില്ലെന്നും പ്രതികൾ കോടതിയിൽ അറിയിച്ചു അപകടത്തിൽപ്പെട്ട കാർ ഓടിച്ച അബ്ദുൾ റഹ്മാനെ അമിതമായി മദ്യപിച്ച നിലയിൽ നമ്പർ എയ്റ്റീൻ ഹോട്ടലിൽ കണ്ടിരുന്നു കാർ ഓടിക്കരുതെന്ന് പറഞ്ഞെങ്കിലും ഇയാൾ ഗൗരിച്ചില്ല ഇവരെ കുണ്ടന്നൂർ ജംഗ്ഷനിൽ റോഡരികിൽ കിടക്കുന്നത് കണ്ടപ്പോഴും ഇക്കാര്യം പറഞ്ഞു തൈക്കുടം മേപ്പാലത്തിൽ താൻ ഓടിച്ച കാറിനെ അബ്ദുൾ റഹ്മാൻ മറികടന്നു മിനിറ്റുകൾ കഴിഞ്ഞാണ് അപകട സ്ഥലത്ത് താൻ എത്തിയതെന്ന് ഹർജിയിൽ പറയുന്നു അമ്പതിലേറെ പേരെ പങ്കെടുപ്പിച്ച് കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് ായിരുന്നു ഡി ജെ പാർട്ടി സംഘടിപ്പിച്ചത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് എല്ലാ സംശയങ്ങളും വിരൽ ചൂണ്ടുന്നത് ഹോട്ടൽ ഉടമയായ റോയ്ക്ക് മേലാണ് എന്നാൽ ഹോട്ടലിൽ ഉണ്ടായിരുന്ന മറ്റുന്നതരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരാനുണ്ട് ആരൊക്കെയായിരുന്നു ഹോട്ടലിൽ തങ്ങിയതെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരേണ്ടത് അതിൽ പോലീസ് ഉദ്യോഗസ്ഥരോ സിനിമാ താരങ്ങളോ രാഷ്ട്രീയ നേതാക്കളോ ഉണ്ടെങ്കിൽ അതാകും ഇനി ചൂടുപിടിക്കുന്ന വാർത്ത ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഫോക്കസ്